നമസ്കാരം. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമൽ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം വലിയ രോഷത്തിനാണ് ഇടയാക്കിയത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലേക്കുള്ള യാത്രയിൽ എന്ന തലക്കെട്ടിൽ ചിരിയോടെ കാറിലിരിക്കുന്ന സെൽഫിയാണ് ഷാഹിദ പങ്കുവച്ചത്. കേരളത്തിൽ നടക്കിയ വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ അതിക്രൂരമായ കൊലപാതകം വലിയ ചർച്ചയാകുമ്പോഴാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗത്തിന്റെ ഉല്ലാസ ഫേസ്ബുക്ക് പോസ്റ്റ്. ഫോട്ടോ കണ്ടപ്പോൾ കല്യാണത്തിന് പോകുവാണെന്ന് തെറ്റിദ്ധരിച്ചു. ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ച് പരിഹസിക്കുന്നവരെയും പോസ്റ്റ് താഴെ നമുക്ക് കാണാം. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിൽ വിവാദമായതോടെ വിശദീകരണവുമായി വനിതാ കമ്മീഷൻ ഷാഹിദ കമാൽ രംഗത്തെത്തിയിട്ടുണ്ട്. ദുഃഖങ്ങളെല്ലാം മറച്ചു പിടിച്ച് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് താനെന്നും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ ഇടുന്നതെന്നുമാണ് ഷാഹിദ കമാൽ ഇതിനെ വിശദീകരിക്കുന്നത്. മരണ വീട്ടിൽ പോയാലും ഇത്തരത്തിൽ ചിരിക്കുമായിരിക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. സുഹൃത്തുക്കളിൽ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ പോസ്റ്റ് പിൻവലിച്ചെന്നും ഷാഹിദ പ്രതികരിക്കുന്നു. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ഷാഹിദ കമാൽ ഇതോടൊപ്പം വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് രക്ഷിതാക്കൾ അറിയിച്ചതായും ഇവർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ കുടുംബത്തെ ടെലഫോണിൽ വിളിച്ചിരുന്നു. കേസിന്റെ തുടർ നടപടികൾ കമ്മീഷൻ നിരീക്ഷിക്കുമെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. എന്തായാലും ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട 6 വയസ്സുകാരുടെ വീട്ടിലേക്ക് പോകുന്നതിനിടെ പോസ്റ്റ് ചെയ്ത ഈ സെൽഫി ഇതിനോടകം തന്നെ വൻ വിവാദമായിട്ടുണ്ട്. വി ടി ബൽറാം, കെ എസ് ശബരിനാഥ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഷാഹിദ കമാലിനെ രൂക്ഷമായി തന്നെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോയും പങ്കുവച്ചിരുന്നു. എന്തായാലും വിഷയത്തിൽ ഷാഹിദ കമാലിന്റേത് ഏറെ മ്ലേച്ഛകരമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പും ഷാഹിദയുടെ ഡോക്ടറേറ്റ് വ്യാജമാണെന്ന തരത്തിലുള്ള വാർത്തകൾ നാം കണ്ടതായിരുന്നു. ഇത്തരത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരെയാണ് വനിതാ കമ്മീഷൻ എന്ന പേരിൽ പിടിച്ച് സംസ്ഥാന സർക്കാർ അവിടെ ഇരുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച എന്ന് തന്നെ ഇത് പറയാം. സ്വന്തം പാർട്ടിക്കാരെയും അണികളെയും മാത്രം അധികാര സ്ഥാനത്തെത്തിക്കുന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിന് ഇരകളാകുന്നത് പാവം ജനങ്ങളാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. എം സി ജോസഫൈന്റെ കാര്യത്തിൽ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോഴിതാ ഷാഹിദ കമാലും. എന്ത് തരത്തിലുള്ള വനിതാ കമ്മീഷനാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമൈനുസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.